നമസ്കാരം, ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം. ലബനനിലും ഗാസയിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ഇറാനുമായി തുറന്ന പോർമുഖം തുറക്കുന്നതിനിടെ തങ്ങളുടെ യുദ്ധം പ്രഖ്യാപിച്ചു ഹൂതികളും. നാലാംഘട്ട സൈനിക നീക്കത്തിന്റെ തുടക്കമെന്നാണ് യൂറോപ്യൻ യൂണിയൻ നാവികസേനയായ ആസ്പൈറ്റ്സ് ഇതിനെ വിശേഷിപ്പിച്ചത്. അതിനിടെ കടൽ വഴി ചരക്കു ഗതാഗതം തുടർന്നാൽ ആക്രമണമുണ്ടാകുമെന്ന സൂചന നൽകി കപ്പലുടമകൾക്ക് ഹൂതികൾ അയച്ച ഇമെയിൽ സന്ദേശങ്ങളും പുറത്തായിരിക്കുകയാണ്. ഗ്രീക്ക് കപ്പൽ ഉടമകൾക്ക് ലഭിച്ച ഭീഷണി സന്ദേശം അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് പുറത്തുവിട്ടത്. ഹൂതി ഭീഷണിക്കിടെ ചെങ്കടൽ വഴി ചരക്കു ഗതാഗതം നടത്താൻ 200-ലേറെ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുകയായിരുന്നു ആസ്പിഡൈസ്. ഇതേ സേന തന്നെയാണ് ഹൂതികൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. കപ്പലുടമകളുമായുള്ള രഹസ്യ യോഗത്തിലാണ് നാവികസേനയുടെ മുന്നറിയിപ്പ്. ആഴ്ചകൾക്ക് മുൻപാണ് യോഗം ചേർന്നത്. കപ്പലുകളുടെ സഞ്ചാരപാത ട്രാക്ക് ചെയ്യാവുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫാക്കാൻ ആസ്പൈറ്റ്സ് കപ്പൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AIS ഓൺ ചെയ്ത് 75% കപ്പലുകൾക്ക് നേരെയും ഹൂതി മിസൈൽ കൃത്യമായി പതിച്ചിട്ടുണ്ട്. സിസ്റ്റം ഓഫ് ചെയ്തപ്പോൾ 96% ആക്രമണവും പരാജയപ്പെട്ടിട്ടുണ്ടെന്നും യോഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതേസമയം പുതിയ ഹൂതി ആക്രമണത്തെക്കുറിച്ച് പരസ്യമായി വിശദീകരിക്കാൻ ആസ്പിഡൈസ് തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ ഹൂതി ഇമെയിൽ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. ഹൂതികളും വാണിജ്യ കപ്പൽ കമ്പനികളും തമ്മിലുള്ള ആശയവിനിമയത്തിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഹ്യൂമനിറ്റേറിയൻ ഓപ്പറേഷൻ കോർഡിനേഷൻ സെന്ററാണ് ഇമെയിൽ അയച്ചതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത്. ചെങ്കടലിലെ ഹൂതി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ രൂപീകരിച്ച സമിതിയാണ് HOCC. കപ്പലുടമകൾ, ഇൻഷുറൻസ് കമ്പനികൾ, പ്രധാനപ്പെട്ട നാവികർ എന്നിവർക്കെല്ലാം സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ചെങ്കടൽ വഴി ഇസ്രായേൽ തുറമുഖത്തേക്ക് സഞ്ചരിക്കുന്നതിന് ഹൂതികൾ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ലംഘിച്ചാണ് ഒരു കപ്പലുടമയ്ക്ക് ലഭിച്ച ഇമെയിൽ സൂചിപ്പിക്കുന്നത്. ഇതിനാൽ ഏത് സമയത്തും യമൻ സായുധ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെങ്കടൽ കേന്ദ്രീകരിച്ചും അല്ലാതെയുമുള്ള ആക്രമണത്തിന് നിന്നുള്ള ഹൂതി ഗ്രൂപ്പും ഉടൻ ചേരാനുള്ള സാധ്യത വളരെ അധികമാണ് എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. കാരണം നിലവിൽ 3 കൂട്ടരുമായി ഇസ്രായേൽ പോർമുഖം തുറന്നിരിക്കുകയാണ്. അതിൽ 2 കൂട്ടരുമായി യുദ്ധവും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനെതിരെ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ തീർത്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇറാനും പോരാട്ടത്തിലേക്ക് ഇറങ്ങും. അത് ഇറാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇത്തരത്തിൽ ചുറ്റും നിന്ന് ഇസ്രായേലിനെ എതിരാളികൾ ഒരുമിച്ച് ആക്രമിക്കുന്ന ഈ അവസരമാണ് തങ്ങൾക്കും സുവർണാവസരം എന്നത് മനസ്സിലാക്കിയാണ് ഹൂതികളുടെ ഇപ്പോഴത്തെ നീക്കവും.